ഹൈപ്പൻസ് എല്ലാവർക്കും ട്രാക്ക് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളതിന് മുമ്പൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വന്നിട്ട് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് സിറ്റ് കമാൻഡാണ്. അപ്പോൾ ഏത് കമാൻഡ് തൊട്ട് തുടങ്ങണം അങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ പപ്പി, നമ്മളൊന്ന് പപ്പിനെ അനലൈസ് ചെയ്താൽ അറിയാം പപ്പി ഏതാണോ കൂടുതലായിട്ട് ചെയ്യണത് നമ്മൾ അത് തന്നെ ആദ്യത്തെ കമാൻഡൊക്കെ പഠിപ്പിക്കുക. ചിലവർ ചിലപ്പോൾ ഷെയ്ക്കാൻഡായിരിക്കും പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് സിറ്റ് കമാൻഡാണ്. അപ്പോൾ സിറ്റ് കമാൻഡ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റ് കമാൻഡ് നമ്മൾ തനിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ പപ്പിൻ്റെ ഫുഡ് കറക്റ്റായി എടുത്തിട്ട് അതിൻ്റെ മൂക്കിന് മുകളിലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പപ്പി തനിയെ ഇരിക്കും. അതിരിക്കുന്ന സമയത്ത് അപ്പം തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട കൊടുത്ത് ട്രീറ്റ് കൊടുത്തിട്ട് ചെയ്താൽ പപ്പി സിറ്റ് കമാൻഡ് ചെയ്യും. അപ്പം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും കണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. കാരണം പപ്പി നമ്മൾ പറയുന്ന സമയത്ത് ഇരിക്കണമെന്നില്ല, ചിലപ്പോൾ ഓടിപ്പോവും, നമ്മൾ വിളിക്കുമ്പോൾ അടുത്ത് വരണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു വൺ വീക്ക് അതിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാം. മുന്നത്തെ വീട്ടിൽ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ആകുമ്പോൾ പപ്പി നമ്മുടെ കൂടെ ഇരിക്കും വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ കയ്യിൽ പെഡിഗ്രി വെച്ചിട്ട്, പെഡിഗ്രിയോ ഡോഗ് ബിസ്കറ്റ് എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചിട്ട് നമ്മളതിനെ കുറച്ച് അതിൻ്റെ ഫുഡിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ മൂക്കിന് മുകളിൽ കൊണ്ടുപോകുമ്പോൾ പപ്പി ഇരിക്കും. കറക്റ്റ് അങ്ങനെ ഇരുന്നതും പപ്പിക്ക് ഫുഡ് കൊടുക്കുക, അപ്രീഷിയേറ്റ് ചെയ്തുകൂടെ ഗുഡ് ബോയ് എന്നും അങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുക. അപ്പോൾ അങ്ങനെ ഒരു 2-3 ഡേയ്സിനുള്ളിൽ പപ്പി പിക്കപ്പായി വരും. കറക്റ്റായിട്ട് സിറ്റ് കമാൻഡ് പറയുമ്പോൾ അതിരിക്കും. ഏത് കമാൻഡ് പഠിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ഫുഡാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ പറയുന്ന കമാൻഡും അതിനോടുള്ള അതിൻ്റെ അപ്രീസിയേഷനും അതൊക്കെ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും സക്സസ് ആവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും സിറ്റ് കമാൻഡ് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത കമാൻഡുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ശരി, താങ്ക് യു.